മാളയിലെ മത്സ്യ മാർക്കറ്റ് സ്വകാര്യ വ്യക്തിക്ക് പണയം വെക്കുന്നതായി ആക്ഷേപം. ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡും കേരള തീരദേശ വികസന വകുപ്പും സംയുക്തമായി 70.72 ലക്ഷം രൂപ ചെലവഴിച്ച് മാളയിൽ നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും സ്വകാര്യ വ്യക്തി മത്സ്യ ഗോഡൌൺ ആക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മാള ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെയും മത്സ്യ വിൽപ്പനക്കാർക്ക് ആധുനിക രീതിയിൽ കച്ചവടം ചെയ്യുന്നതിനുമായുള്ള 10 വർഷം മുമ്പ് മാളയിൽ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയ ആധുനിക മത്സ്യ മാർക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി പരാതി. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡും കേരള തീരദേശ വകുപ്പും സംയുക്തമായി 70.72 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും സ്വകാര്യ വ്യക്തി മത്സ്യ ഗോഡൗൺ ആക്കിയിരിക്കുകയാണെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ആധുനിക മത്സ്യ മാർക്കറ്റ് മാളയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ മത്സ്യ ഗോഡൌൺ ആയാണ്. ഏകദേശം 20 മത്സ്യ വിപണന സ്റ്റാൾ ആധുനിക മാർക്കറ്റിലുണ്ട്. വിപണനം നടത്തുവാൻ സ്വകാര്യ വ്യക്തി എടുത്ത 4 സ്റ്റാളിന്റെ മറവിലാണ് മാർക്കറ്റ് മത്സ്യ ഗോഡൌൺ ആക്കി മാറ്റിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തി മത്സ്യ മാർക്കറ്റിൽ മത്സ്യ വിപണനം നടത്തുവാൻ പുറത്തുനിന്ന് ആരെയും അനുവദിക്കുന്നില്ലെന്നും വിപണന സ്റ്റാൾ കിട്ടാത്തത് മൂലം വഴിയോരത്ത് മത്സ്യ വിപണനം നടത്തേണ്ട അവസ്ഥയിലായ മത്സ്യ കച്ചവടക്കാർ ആരോപിക്കുന്നു. മത്സ്യ മാർക്കറ്റിൽ നിന്നും സ്വകാര്യ വ്യക്തി പുറന്തള്ളുന്ന മത്സ്യാവശിഷ്ടങ്ങൾ അടങ്ങിയ മാലിന്യജലം നിലവിൽ ഒഴുക്കിക്കളയുന്നത് മാർക്കറ്റിന്റെ പുറകിലുള്ള നിർദ്ദിഷ്ട മുസരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുന്ന മാള കൊടുങ്ങല്ലൂർ ജലപാതയിലേക്കാണ്. ഇതിനെതിരെ മാളയിലെ ആരോഗ്യ വകുപ്പിന് മുൻപ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ തുടർന്ന് നടപടികൾ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. കൂടാതെ നിർദ്ദിഷ്ട മുസരീസ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡിംഗ് പ്ലേസിന്റെ 2022-23 വർഷത്തേക്ക് പുതുക്കി നൽകേണ്ടായെന്ന് പഞ്ചായത്ത് തീരുമാനം എടുത്തിരുന്നു. ഈ തീരുമാനപ്രകാരം നിലവിൽ മത്സ്യ മാർക്കറ്റിൽ ആർക്കും തന്നെ വിപണനം നടത്തുവാൻ അധികാരമില്ലെന്നിരിക്കെ സ്വകാര്യ വ്യക്തി തികച്ചും അന്യായമായാണ് മാർക്കറ്റ് കയ്യേറി ഗോഡൌൺ ആക്കിയിരിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. മത്സ്യം വൃത്തിയായി കഴുകുന്നതിനാവശ്യമായ സിങ്ക്, വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ട്രെയിൻ, മത്സ്യം മുറിക്കുന്നതിനുള്ള സംവിധാനത്തോടു കൂടിയ വിപണന സ്റ്റാളുകൾ, വൈദ്യുതിക്ക് വേണ്ടി സോളാർ സിസ്റ്റം എന്നീ സൗകര്യങ്ങൾ ആധുനിക മാർക്കറ്റിൽ ആവശ്യാനുസരണം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മലിനജല സംസ്കരണ യൂണിറ്റ് എന്നിവയും സ്ഥാപിച്ചിരുന്നു. ഇത്രയധികം ആധുനിക സൗകര്യങ്ങളുള്ള മാർക്കറ്റ് സ്വകാര്യ വ്യക്തിക്ക് ഗോഡൌൺ ആക്കി നൽകാൻ കൂട്ടുനിൽക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. മീഡിയ ടൈം, മാള.